ചരക സംഹിത ആണ് നമ്മൾ എടുത്തു വന്നിരുന്നത്. അതിൽ ആയുർവേദ ഇതിഹാസം, ആയുർവേദത്തിൻ്റെ ചരിത്രം, അതിനെയാണ് നാം അപഗ്രഥിച്ചിരുന്നത്. ഋഷിമാർ ഒത്തുകൂടി തീരുമാനമെടുക്കുന്ന ഭാഗമാണ് എടുത്തത്. ക സഹസ്രാക്ഷഭവനം ഗച്ഛേത് പ്രഷ്ടും ശചിപതിം അഹമർദ്ധേ നിയുജ്യേയമത്രേതി പ്രഥമം വച ഭരദ്വാജോസ്രവിത്തസ്മാദൃശിഭി സ നിയോജിതഃ സശക്രഭവനം ഗത്വാ സുരർഷിഗണമധ്യഗം ദദർശ ബലഹന്താരം ദീപ്യമാനമി വാനലം സോഭിഗമ്യജയാശിർഭിർ അഭിനന്ദ്യ സുരേശ്വരം പ്രോവാച വിനയധീമാനുഷീണം വാക്യമുത്തമം വ്യാധയോഹി സമുത്പന്ന സർവപ്രാണിഭയങ്കരാഃ തത് ബ്രൂഹി മേ ശമോപായം യഥാവദമര പ്രഭോ തസ്മൈ പ്രോവാച ഭഗവൻ ആയുർവേദം ശതക്രതു പദൈരൽപ്പൈർമതിം ബുദ്ധ്വാ വിപുലം പരമർശയേ കസഹസ്രക്ഷഭവനം ഗച്ഛേത് പ്രഷ്ടും ശചിപതിം അഹമർദ്ധേ നിയുജ്യേയമത്രേതി പ്രഥമം വച ഭരദ്വാജോസ്രവിത്തസ്മാദൃശിഭി സ നിയോജിതഃ സശക്രഭവനം ഗത്വാ സുരർഷിഗണമധ്യഗം ദദർശ ബലഹന്താരം ദീപ്യമാനമിവാനലം സോഭിഗമ്യജയാശിർഭിർ അഭിനന്ദ്യ സുരേശ്വരം വ്യാധയോ ഹി സമുത്പന്നാഃ സർവപ്രാണിഭയങ്കരാഃ തത് ബ്രൂഹി മേ ശമോപായം യഥാവദമരപ്രഭോ തസ്മൈ പ്രോവാച ഭഗവാൻ ആയുർവേദം ശതക്രതുഃ പദൈരൽപ്പൈർമതിം ബുദ്ധ്വാ വിപുലം പരമർശയേ. ഇതാണ് ശ്ലോകം. ഇതിൽ പ്രോവാച ഭഗവാൻ ധീമാനുഷീണാമെന്നൊരു പാഠഭേദവും വ്യാധയോപി സമുത്പന്നാഹ എന്നൊരു പാഠഭേദവും ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. മലയാളത്തിലൊക്കെ ഇത് എഴുതിയിട്ടുള്ളവർ രണ്ടാമത് പറഞ്ഞതാണ് ഗ്രന്ഥത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആരെയാണ് ഇന്ദ്രസന്നിധിയിലേക്ക് ഈ ശാസ്ത്രത്തെപ്പറ്റി ചോദിക്കുവാൻ അയക്കേണ്ടത്? ക സഹസ്രാക്ഷഭവനം ഗച്ഛേത് പ്രഷ്ടും ശചിപതിം. എന്നെ ഈ കർമ്മത്തിന് നിയോഗിച്ചാലുമെന്ന് ആദ്യം തന്നെ ഭരദ്വാജൻ പറഞ്ഞു. അഹമർദ്ധേ നിയുജ്യേയം അത്രേതി പ്രഥമം വച ഭരദ്വാജ. ഭരദ്വാജൻ, എന്നെ തന്നെ ഈ ആവശ്യത്തിന് നിങ്ങൾ നിയോഗിച്ചാലുമെന്ന് പറഞ്ഞു. അതിൻ പ്രകാരം ഋഷിമാരാൽ നിയുക്തനായിട്ട് അദ്ദേഹം ഇന്ദ്രനെ സമീപിച്ചു. ഇന്ദ്രൻ്റെ സവിധത്തിലെത്തുകയും ഇന്ദ്രനെ കാണുകയും ചെയ്തു. അപ്പോൾ പ്രാണികളുടെ ബലത്തെ ഹനിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇന്ദ്രനോട് ചോദിക്കുവാൻ, ആ ഇന്ദ്രനോ ജ്വലിക്കുന്ന അഗ്നിക്ക് സമാനനായി ദേവന്മാരുടെയും ഋഷിമാരുടെയും മധ്യത്തിലിരിക്കുകയായിരുന്നു.
പ്രാണികളുടെ ബലത്തെ ഹനിക്കുന്ന ഇന്ദ്രൻ അങ്ങനെ ഇരുന്നരുളുകയായിരുന്നു അവിടെ എത്തിയിട്ട് ബുദ്ധിമാനായ ഭരദ്വാജൻ ദേവേന്ദ്രനെ സ്തുതിച്ച് വിജയാശംസകളും നേർന്നിട്ട് നമ്രതാപൂർവം വിനയപൂർവം ഋഷിമാരുടെ സന്ദേശത്തെ അറിയിച്ചു അല്ലയോ ദേവാധിദേവ ഭൂമിയിലെ ജീവജാലങ്ങളെ ആകെ വ്യാധികൾ ഭയപ്പെടുത്തുന്നു അതിനുള്ള പരിഹാരത്തെ അവിടുന്ന് ഉപദേശിച്ചു തരണം ഭരദ്വാജന്റെ അറിവിന്റെ ആഴം മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഋഷിമാർക്കു വേണ്ടി ആയുർവേദ ശാസ്ത്രത്തെ ചുരുക്കി പറഞ്ഞു ഇതാണ് ശ്ലോകത്തിന്റെ താൽപര്യം 18 മുതൽ 23 വരെ ശചീദേവിയുമായി ഇന്ദ്രന്റെ ഭാര്യയാണ് ശചീദേവി ശചിപതിയും അത്രയേറെ അടുപ്പമുള്ള ഇന്ദ്രനെ വശത്താക്കുവാൻ കഴിവുള്ളവരാരാണ് ഋഷിമാരുടെ കൂട്ടത്തിലുള്ളത് ഇങ്ങനെ ചിന്തിക്കുന്ന സന്ദർഭത്തിലാണ് ഭരദ്വാജൻ തന്റെ സേവനം വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തിന്റെ വാഗ്ദാനം നിർബന്ധങ്ങൾ ഏതുമില്ലാതെ സ്വയം വന്നതാണ് ഭരദ്വാജന്റെ അറിവിന്റെ ആഴമളക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനും ഇന്ദ്രൻ അധികം സമയം വേണ്ടി വന്നില്ല അതുകൊണ്ട് ഇന്ദ്രൻ ഭരദ്വാജന് വലിയ ശിഷ്യപരീക്ഷണങ്ങളൊന്നുമില്ലാതെ ആയുർവേദ ശാസ്ത്രത്തെ വളരെ ചുരുക്കി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ദ്രനിൽ നിന്നും ഭരദ്വാജൻ ഗ്രഹിച്ച ആയുർവേദ ശാസ്ത്രത്തെ വിസ്തരിച്ചു വന്യസിക്കുന്നതിന് പര്യാപ്തമായ ബുദ്ധിവൈഭവമുള്ളവനാണ് ഭരദ്വാജൻ എന്ന് താൽപര്യം പ്രസ്തുത ശാസ്ത്രത്തിൻ്റെ അനേകവിധമായ പ്രത്യേകതകളെ താൽപര്യങ്ങളെ വിവരിക്കുന്നതിൽ ഭരദ്വാജൻ സമർത്ഥനാണ് തൻ്റെ ദിവ്യശക്തി കൊണ്ട് ഇന്ദ്രന് ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഭരദ്വാജൻ്റെ അധികാരത്തിലേക്ക് എത്തി നോക്കുന്നതിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആവണം ഒരു പക്ഷേ ഭരദ്വാജനോട് ഇന്ദ്രൻ എന്തെങ്കിലും ചോദിച്ചതായൊന്നും ഇവിടെ പ്രകടമാക്കാത്തത് അതുകൊണ്ട് ശിഷ്യപരീക്ഷണത്തെ വളരെയൊന്നും പറയാതെ ആയുർവേദ ഇതിഹാസത്തിൽ ശിഷ്യൻ്റെ കഴിവിനെ നന്നായി മനസ്സിലാക്കി ഇന്ദ്രൻ ഭരദ്വാജന് പറഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു 24-ാമത്തെ ശ്ലോകം നോക്കാം ഹേതുലിംഗൌഷധജ്ഞാനം സ്വസ്ഥാതുരപരായണം ത്രിസൂത്രം ശാശ്വതം പുണ്യം ബുബുധേയം പിതാമഹ ഹേതുലിംഗ ഔഷധജ്ഞാനം സ്വസ്ഥാതുരപരായണം ത്രിസൂത്രം ശാശ്വതം പുണ്യം ബുബുധേയം പിതാമഹ ഒരുവൻ സ്വസ്ഥനാകുന്നതിനും ആതുരനാകുന്നതിനുമുള്ള കാരണങ്ങളുടെ അറിവ് ഒരുവൻ സ്വസ്ഥനായിരിക്കാൻ ചില കാരണങ്ങളുണ്ട് ഒരുവൻ ആതുരനായിത്തീരാൻ രോഗിയായിത്തീരുന്നതിന് ചില കാരണങ്ങളുണ്ട് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരുവന് സ്വാസ്ഥ്യമുണ്ടാവുക ഏതൊക്കെ കാരണങ്ങളാലാണ് ഒരുവൻ ആതുരനായിത്തീരുക അവയെക്കുറിച്ചുള്ള അറിവെന്താണ് സ്വസ്ഥന് ചില ലക്ഷണങ്ങളുണ്ട് എന്തൊക്കെയാണ് സ്വസ്ഥ ലക്ഷണം എന്തൊക്കെയാണ് ആതുര ലക്ഷണം സ്വസ്ഥൻ്റെയും ആതുരൻ്റെയും ലക്ഷണങ്ങളുടെ അറിവെന്താണ് ആതുരനുള്ള സ്വസ്ഥനുള്ള
ആഹാരവും ഔഷധവും എന്തൊക്കെയാണ്? സ്വസ്ഥനും ആതുരനും സ്വാസ്ഥ്യം നിലനിർത്തുന്നതിനും ആതുരത്വം വരാതിരിക്കുന്നതിനും വേണ്ടി കരുതേണ്ട ആഹാര ഔഷധ നിയമങ്ങൾ ഏവയാണ്? ആതുരത്വം വന്നാൽ ആതുരനുള്ള ഔഷധങ്ങൾ ഏവയാണ്? ഇങ്ങനെ മൂന്നായിട്ട് കാര്യങ്ങളെ തിരിക്കാം. മൂന്ന് വിധമായ തത്വം. ഒന്ന്, സ്വസ്ഥനും ആതുരനുമാകുന്നതിനുള്ള കാരണം. രണ്ട്, സ്വസ്ഥൻ്റെയും ആതുരൻ്റെയും ലക്ഷണങ്ങളുടെ അറിവ്. മൂന്ന്, സ്വസ്ഥനും ആതുരനുമുള്ള ആഹാര ഔഷധാദികൾ. ഈ മൂന്ന് വിധമായ ത്രിവിധമായ തത്വങ്ങളോടുകൂടിയ ദിവ്യ ഉദാരമായ ആയുർവേദ ശാസ്ത്രത്തെ ഏതു പ്രകാരത്തിലാണോ പിതാമഹൻ ബ്രഹ്മാവ് ഇന്ദ്രൻ ഉപദേശിച്ചത്, അതേപോലെ തന്നെ അല്പവും മാറ്റം വരാതെ ദേവേന്ദ്രൻ ഭരദ്വാജ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ആയുർവേദത്തിൻ്റെ സാധ്യതയെ ഈ ശ്ലോകം സംഗ്രഹിച്ച് പ്രകാശിപ്പിക്കുകയാണ്. മൂന്ന് തത്വങ്ങളാണ് ആയുർവേദ ശാസ്ത്രത്തിലുള്ളത്. അവ നിദാനവും സംപ്രാപ്തിയും ചികിത്സയുമാകുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവ ചിന്ത ഇത്ര കൃത്യതയോടെ ഇത്ര അടുക്കോടെ ചിന്തിച്ചു എന്ന് എങ്ങനെ വിശ്വസിക്കാം? ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കോലാഹലങ്ങളുടെ മധ്യത്തിലാണ് ഇന്ന് കേരളം നിൽക്കുന്നത്. ഇന്നലെ വരെ ആശുപത്രികളുടെയും ഫിഷഗ്വരന്മാരുടെയും പരസ്യം കൊണ്ട് മാത്രം നിറഞ്ഞിരുന്ന കേരളത്തിലെ മാധ്യമം, അതുപോലെ തന്നെ ഇന്നലെ വരെ ആധുനിക വൈദ്യശാസ്ത്രം കൊണ്ട് ആയുർദൈർഘ്യം കൂടിയെന്ന് ജൽപ്പിച്ചിരുന്ന മാധ്യമങ്ങളും ഭരണാധികാരികളും ഇന്നലെ വരെ അന്ധവിശ്വാസമാണ് ആയുർവേദാദികളെന്ന് പൂച്ചം പൂച്ചം പറയുകയും ചിലയിടത്ത് പ്രകടിപ്പിക്കുകയും ചെയ്ത മാധ്യമങ്ങൾ. ആയുർവേദത്തിൻ്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ആധുനിക ആയുർവേദ വൈദ്യന്മാരെ കൊണ്ടുപോലും ആയുർവേദത്തിനെതിരായി എഴുതിപ്പിച്ച മാധ്യമങ്ങൾ. ഇക്കാലത്ത് അവരുടേതായ ആരോഗ്യ മാധ്യമങ്ങളിലും അവരുടെ പൊതുമാധ്യമങ്ങളുടെ പത്രാധിപ കുറിപ്പിലുൾപ്പെടെ എഡിറ്റോറിയലിലുൾപ്പെടെ ആരോഗ്യരംഗത്ത് കലുഷിതമാക്കിയിരിക്കുന്നു ആധുനിക വൈദ്യശാസ്ത്രമെന്ന് എഴുതുമ്പോൾ, ആധുനിക ഭിഷഗ്വരന്മാരുടെ ആയുർദൈർഘ്യം പോലും കുറഞ്ഞിരിക്കുന്നു എന്ന് അവരുടെ സംഘടനകൾ ഉൾപ്പെടെ മുറവിളി കൂട്ടുമ്പോൾ, ആരോഗ്യശാസ്ത്രത്തെ പുതിയൊരു വഴിത്തിരിവിലെത്തിക്കണമെന്ന് ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ കൂട്ടം ചേർന്ന് ചിന്തിക്കുമ്പോൾ, നാം ഒന്ന് ആലോചിച്ചു നോക്കേണ്ടത്, ഇന്ന് പോലും
ഹേതു ലിംഗം ഔഷധജ്ഞാനം ഈ ത്രിവിധങ്ങളായ ത്രിസൂത്ര നിർദ്ദിഷ്ടമായ ഒരു ചിന്തയിലേക്ക് വൈദ്യശാസ്ത്രത്തിന് ഉയരുവാനോ അതിൻ്റെ പ്രോത്ഘാടകർക്ക് ചിന്തിക്കുവാനോ കഴിഞ്ഞിട്ടുണ്ടോ? അതിപ്രാചീനമായ ഈ വൈദ്യശാസ്ത്രം അതിൻ്റെ സാധ്യതയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചുവട് പിടിച്ച് ആധുനിക ആയുർവേദ വ്യാവസായിക രംഗം അതിൻ്റെ വിറ്റുവരവിൻ്റെ കണക്കുകളിൽ അഭിമാനം കൊള്ളാൻ പോകുമ്പോൾ ആരോഗ്യ പ്രവർത്തനം ഉത്തമമായി എന്ന് ധരിക്കുന്നത് എത്ര പരാജയമാണ്! ആയുർവേദമെന്ന ശാസ്ത്രത്തിൻ്റെ സാധ്യത ഈ ശ്ലോകത്തിലാണ് സംഗ്രഹിച്ച് പ്രകാശിപ്പിക്കുന്നത്. ഇതിൽ മൂന്ന് തത്വങ്ങളാണ് നാം കണ്ടത്. ത്രിസൂത്രം, നിദാന സൂത്രം, സംപ്രാപ്തി സൂത്രം, ചികിത്സാ സൂത്രം. നിദാനത്തിൽ സ്വസ്ഥൻ്റെയും ആതുരൻ്റെയും എല്ലാ ലക്ഷണങ്ങളും ഓരോ തരം രോഗങ്ങളും വർഗീകരിച്ച് സമ്പൂർണമായി അവതരിപ്പിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ പ്രശംസയെ മുഴുവൻ പിടിച്ചു പറ്റി ലോകത്തെ ഭരണാധികാരികളുടെ മുഴുവൻ സഹായഹസ്തങ്ങൾ വാങ്ങി ലോകോത്തരന്മാരായ വണിക്പ്രവരന്മാരുടെ കയ്യിൽ ലാഭത്തോടുകൂടി കളിച്ച ആധുനിക വൈദ്യശാസ്ത്രം എങ്ങനെ അതിൻ്റെ ഹേതു ലിംഗം ഔഷധജ്ഞാനം കാണുന്നു എന്നതുകൂടി താരതമ്യം ചെയ്ത് ശ്രദ്ധിക്കുമ്പോഴാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം നമുക്ക് കൂടുതൽ മനസ്സിലാവും. കാലപ്രവാഹത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം ബ്രിട്ടീഷ് കോളണികളിലെല്ലാം പ്രചരിച്ച് വളർന്ന് ബ്രിട്ടീഷ് ഭാഷയെ അനുസരിച്ച് ലോകം രൂപപ്പെട്ടപ്പോൾ സ്വാഭാവികമായും കച്ചവട താല്പര്യങ്ങളില്ലാത്ത ഒന്ന് തമസ്കരിക്കപ്പെട്ടു എന്നത് സത്യമാണ്. അതെന്നേക്കുമായി തമസ്കരിക്കപ്പെടും എന്ന് വ്യാമോഹിക്കുന്നതും കുറെയൊക്കെ ശരിയാണ്. എന്നാൽ ജനോപകാരപ്രദമല്ലാത്ത ഒന്നിന് ഒരന്തരീക്ഷമുണ്ടാക്കി മറയാൻ മാത്രമേ ഇടയുണ്ടാവുകയുള്ളൂ. ഇന്ന് അത്തരമൊരു പ്രതിസന്ധിയിലാണ് വൈദ്യശാസ്ത്രം നിൽക്കുന്നത്. ആ നിലയിൽ ആയുർവേദത്തിൻ്റെ സനാതന മൂല്യങ്ങളെ അപഗ്രഥിക്കുമ്പോൾ ഒരു ശാസ്ത്രത്തിൻ്റെ സാധ്യതയില്ലാത്ത ഒന്ന് കാലം തീർത്തു കളയും. സാധ്യതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആധുനിക വൈദ്യശാസ്ത്രം എത്തിത്തുടങ്ങുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ചികിത്സയിലൂടെ എത്ര പേർ സ്വസ്ഥരായിത്തീർന്നു, ആരോഗ്യം നേടി എന്നതിന് പകരം ചികിത്സിക്കാൻ എത്ര പേർ എത്തി എന്ന് കണക്കു നോക്കി
കച്ചവടപരമായ വിജയം നോക്കുന്നതിലേക്ക് വൈദ്യശാസ്ത്രങ്ങൾ എത്തുകയാണ്. ഇതിന് കാരണം ഒന്നവയ്ക്ക് മൗലികമായ സാധ്യത നൽകുന്ന സന്ദേശങ്ങൾ ഇല്ലാതെ വരുന്നു എന്നത്, രണ്ട് അവ എവിടെയെങ്കിലും അല്പമാത്രമായി ഉണ്ടെങ്കിൽ അവയെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. സ്വസ്ഥന്റെയും ആതുരന്റെയും എല്ലാ ലക്ഷണങ്ങളും ഒപ്പം ഓരോ രോഗങ്ങളെയും വർഗീകരിച്ച് അവയെല്ലാം സമ്പൂർണമായി അവതരിപ്പിച്ചിരിക്കുന്നു. രോഗലക്ഷണങ്ങളിൽ ചിലതിനെ പ്രതിനിധാനം ചെയ്യുന്നിടത്തോളം യഥാർത്ഥത്തിൽ ആരോഗ്യവും അനാരോഗ്യവും ലക്ഷണങ്ങളാണെന്ന് തന്നെ കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ രോഗലക്ഷണങ്ങളിൽ ചിലതിനെ ചില ലക്ഷണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നിടത്തോളം സത്യത്തിൽ ആരോഗ്യവും അനാരോഗ്യവും ലക്ഷണമാണെന്ന് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത്രയും ഉത്തമമായ ആയുർവേദത്തിൻ്റെ ഐതിഹാസികമായ ഭാവത്തെ നമുക്കായി പകർന്നതെന്ന ചരകൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.